സെക്കൻഡ് ചാപ്റ്റർ സൊല്യൂഷൻസ് തുടരുകയാണ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചത് ഡിഫറൻറ്റ് വേസ് ഓഫ് എക്സ്പ്രസ്സിംഗ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള, പ്രകടിപ്പിക്കാനുള്ള വ്യത്യസ്ത മാർഗങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് സൊല്യൂബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ ലിക്വിഡ്. സൊല്യൂബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ ലിക്വിഡ്, അതായത് സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ആകുമ്പോൾ അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, വിച്ച് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സൊല്യൂബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ ലിക്വിഡ്. ഒരു എക്സാമ്പിൾ പറയാം, സോൾട്ട് വാട്ടർ, ഉപ്പുവെള്ളം. നമുക്കറിയാം സോൾട്ട് ഈസ് സോലുബിൾ ഇൻ വാട്ടർ, സോൾട്ട് ഈസ് സോലുബിൾ ഇൻ വാട്ടർ. ഓക്കെ, അപ്പോൾ ഈ സോൾട്ട് എന്ന് പറയുന്നത് ഒരു സൊല്യൂട്ടാണ്. ആ സൊല്യൂട്ട് എന്താണ്, സോളി സ്റ്റേറ്റിലാണ്. സോൾട്ട് സോളി സ്റ്റേറ്റിലാണ്. വാട്ടർ എന്ന സോൾവെന്റ് ഏത് സ്റ്റേറ്റിലാണ്, ലിക്വിഡ് സ്റ്റേറ്റിലാണ്. ഓക്കെ, അതാണ് അതാണ് സോളിഡ് ഇൻ ലിക്വിഡ്. അപ്പോൾ ഒരു സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ആകുമ്പോൾ അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. അതിൽ ഫസ്റ്റ് വൺ, നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്. നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്, സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും പ്രകൃതം. നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു NaCl ഈസ് സോലുബിൾ ഇൻ വാട്ടർ. NaCl ഈസ് സോലുബിൾ ഇൻ വാട്ടർ, അതായത് NaCl എന്ന് പറഞ്ഞാൽ കോമൺ സോൾട്ട്, ഉപ്പ്, നമ്മുടെ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപ്പ്, അത് വാട്ടറിൽ സോലുബിൾ ആണ്. ഓക്കെ, എന്നാൽ NaCl ഈസ് ഇൻസോലുബിൾ ഇൻ കെറോസിൻ. ഉപ്പ് മണ്ണെണ്ണയിൽ ലയിക്കില്ല, അതുപോലെ ബെൻസീൻ, ബെൻസീനിലൊന്നും ലയിക്കില്ല, ഡിസോൾവ് ആവില്ല. ഇൻസോലുബിൾ ഇൻ കെറോസിൻ ഓർ ബെൻസീൻ. NaCl ഈസ് ഇൻസോലുബിൾ ഇൻ കെറോസിൻ ആൻഡ് ബെൻസീൻ. ഓക്കെ, അപ്പൊ NaCl എന്തിന് സോലുബിൾ ആണ്, വാട്ടറിൽ സോലുബിൾ ആണ്. അത് എന്തുകൊണ്ടാണ്, NaCl ഈസ് പോളാർ. Na പ്ലസ് Cl മൈനസ്, ഈ ചാർജ് ഉള്ള സബ്സ്റ്റൻസ് പറയുന്നവരാണ് പോളാർ സബ്സ്റ്റൻസസ്. അപ്പൊ NaCl ഈസ് പോളാർ, Na പ്ലസ് Cl മൈനസ്. അതുപോലെ വാട്ടർ ഈസ് ഓൾസോ പോളാർ, എച്ച് പ്ലസ് OH മൈനസ്. പോളാർ സബ്സ്റ്റൻസ് സോൾബിൾ ഇൻ പോളാർ സോൾവെൻസ്. പോളാർ സബ്സ്റ്റൻസ് എന്തിന് ലയിക്കുന്നു, പോളാർ സോൾവെൻസിൽ ലയിക്കുന്നു. അതുപോലെ നോൺ പോളാർ സബ്സ്റ്റൻസ് സോൾബിൾ ഇൻ നോൺ പോളാർ സോൾവെൻസ്. ഓക്കെ, NaCl പോളാർ ആയതുകൊണ്ട് വാട്ടറിൽ ലയിക്കുന്നതാണ്, ഡിസോൾവ് ആവും. ഓക്കെ, എന്നാൽ കെറോസിൻ എന്ന് പറയുന്നത് നോൺ പോളാറാണ്, അതുകൊണ്ട് NaCl എന്തിന് ഡിസോൾവ് ആവില്ല, കെറോസിൻ മണ്ണെണ്ണയിൽ ഡിസോൾവ് ആവില്ല. ഓക്കെ, അതുപോലെ വേറൊരു എക്സാമ്പിൾ നാഫ്തലീൻ, പാറ്റ ഗുളികയായിട്ട് ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ആണ് നാഫ്തലീൻ. ദാറ്റ് ഈസ് ഇൻസോൾബിൾ ഇൻ വാട്ടർ, അത് വാട്ടറിൽ ഇൻസോൾബിൾ ആണ്, എന്നാൽ ബെൻസീനിൽ സോൾബിൾ ആണ്. നാഫ്തലീൻ ഈസ് ഇൻസോൾബിൾ ഇൻ വാട്ടർ, കാരണം നാഫ്തലീൻ നോൺ പോളാറാണ്, വാട്ടർ പോളാറാണ്, അപ്പോൾ നോൺ പോളാർ പോളാറിൽ സോൾബിൾ ആവില്ല. ഓക്കെ, അതുപോലെ എന്നാൽ നാഫ്തലീൻ എന്തിന് സോൾബിൾ ആവും, ബെൻസീനിൽ സോൾബിൾ ആവും, കാരണം ബെൻസീനും നോൺ പോളാറാണ്, നാഫ്തലീനും നോൺ പോളാറാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്, ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്, ഒരുപോലെയുള്ളത് ഒരുപോലെയുള്ളതിൽ ഡിസോൾവ് ആവും. ഓക്കെ, പോളാർ സബ്സ്റ്റൻസ് സോലുബിൾ ഇൻ പോളാർ സോൾവെൻസ് ആൻഡ് നോൺ പോളാർ സബ്സ്റ്റൻസ് സോലുബിൾ ഇൻ നോൺ പോളാർ സോൾവെൻസ്. പോളാർ സൊല്യൂട്ട് സോലുബിൾ ഇൻ പോളാർ സോൾവെൻസ്, നോൺ പോളാർ സൊല്യൂട്ട് സോലുബിൾ ഇൻ നോൺ പോളാർ സോൾവെൻസ്. ഓക്കെ, പോളാർ പദാർത്ഥങ്ങൾ പോളാർ ലായകത്തിൽ ലയിക്കുന്നു, നോൺ പോളാർ പദാർത്ഥങ്ങൾ നോൺ പോളാർ ലായകത്തിലും ലയിക്കുന്നു എന്ന് പറഞ്ഞാൽ ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഓയിൽ വാട്ടറിൽ സോൾബിൾ അല്ല, ഓയിൽ വാട്ടർ പോളാറാണ്, ഓയിൽ നോൺ പോളാറാണ്. അപ്പം എണ്ണ എന്തിൽ ലയിക്കില്ല, വാട്ടറിൽ, വെള്ളത്തിൽ ലയിക്കില്ല. ഓക്കെ, ഇവിടെ പ്രിൻസിപ്പിൾ എന്താണ്, ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. ഓക്കെ, രണ്ടാമത്തെ ഫാക്ടറാണ് എഫക്റ്റ് ഓഫ് പ്രഷർ. ഇവിടെ ഈ കാണുന്നത് ഗ്യാസിൻ്റെ കേസാണ്, ഈ കാണുന്നത് ലിക്വിഡിൻ്റെ കേസിലാണ്. നോക്കൂ, ഗ്യാസ് ആകുമ്പോൾ നമുക്ക് ഗ്യാസ് മോളിക്യൂൾസ് വളരെ ലൂസ്ലി പാക്ഡാണ്, ലൂസ്ലി പാക്ഡ് ആയതുകൊണ്ട് പ്രഷർ കൊടുത്ത് അമർത്തി ഒതുക്കാൻ കഴിയും, ക്യാൻ ബി കംപ്രസ്. ഓക്കെ, പ്രഷർ കൊടുത്താൽ നല്ല മാറ്റം ഉണ്ടാവും. അപ്പം അതുകൊണ്ടാണ് എഫക്റ്റ് ഓഫ് പ്രഷർ ഗ്യാസിൻ്റെ കേസിൽ വരും. പക്ഷെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സോളിഡ്സ് ഇൻ ലിക്വിഡാണ്, സോളിഡ്സ് ഇൻ ലിക്വിഡ്. സോളിഡ് അതിലെ പാർട്ടിക്കിൾസ് വെരി ക്ലോസ്ലി പാക്ഡ് ആണ്, ഇൻകംപ്രസിബിൾ ആണ്, കംപ്രസ് ചെയ്യാൻ പറ്റില്ല. ലിക്വിഡ് വളരെ ക്ലോസ്ലി പാക്ഡ് അല്ലെങ്കിലും ക്ലോസ്ലി പാക്ഡ് ആണ്, അതുകൊണ്ട് അതിനെയും അത്ര നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്രസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഗ്യാസ് പോലെ കംപ്രസ് ചെയ്യാൻ ലിക്വിഡിനെയും സോളിഡിനെയും കഴിയില്ല. അതുകൊണ്ട് എഫക്ട് പ്രഷർ ഹാസ് നോ എഫക്ട് ഇൻ സോളിഡ് ഇൻ ലിക്വിഡ് കേസസ്. അതായത് സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ആവുന്ന കേസിൽ പ്രഷറിന് യാതൊരു എഫക്റ്റും ഇല്ല, പ്രഷർ ഹാസ് നോ എഫക്ട്. ഓക്കെ,
since solids and liquids are highly incompressible solids and liquids are highly incompressible aanu compress cheyan pattathana endu parna pressure kodutha amarthi odukkan kariyathadana adu kondu pressure have no significant effect on solubility of solids in liquids okay next point effect of temperature moonatha factor aanu effect of temperature okay solute plus solvent gives solution namukariya solute um solvent um koodumbodana endayi maarunathu solution aayittu maarunathu അങ്ങനെ സൊല്യൂഷൻ ആവുന്ന കേസിൽ ചില കേസ് എക്സോതെർമിക് റിയാക്ഷൻ ആണ് ചില കേസ് എൻഡോതെർമിക് റിയാക്ഷൻ ആണ് അപ്പൊ എന്താണ് ഈ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന റിയാക്ഷൻസ് എന്ന് പറയുന്നവരാണ് എക്സോതെർമിക് റിയാക്ഷൻസ് താപം പുറത്തുവിടുന്ന പ്രവർത്തനങ്ങളെ പറയുന്നവരാണ് എക്സോതെർമിക് റിയാക്ഷൻസ് എൻഡോതെർമിക് റിയാക്ഷൻ ഹീറ്റ് അബ്സോർബ് ചെയ്ത് നടക്കുന്ന റിയാക്ഷൻസ് എന്ന് പറയുന്നവരാണ് എൻഡോതെർമിക് റിയാക്ഷൻ അതായത് താപം ആഗിരണം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് എൻഡോതെർമിക് റിയാക്ഷൻസ് ഓക്കെ അപ്പൊ ചില സോൾട്ടുകൾ ചില സൊല്യൂട്ടുകൾ സോൾവെന്റിൽ ഡിസോൾവ് ആവുന്നത് എക്സോതെർമിക്കാണ് ചില കേസ് എൻഡോതെർമിക്കാണ് അതിൽ എക്സാമ്പിൾസ് പറയാം NaOH ആൻഡ് വാട്ടർ NaOH വാട്ടറിൽ നമ്മൾ ഡിസോൾവ് ആക്കിയാൽ നല്ല ചൂട് അനുഭവപ്പെടും കാരണം NaOH ഉം വാട്ടറും തമ്മിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള ഹീറ്റ് പുറത്തേക്ക് തള്ളുക ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ആ ബീക്കറൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ടെസ്റ്റ് ട്യൂബ് തൊട്ട് കഴിഞ്ഞാൽ നല്ല ചൂട് അനുഭവപ്പെടും കാരണം അതെന്താണ് എക്സോതെർമിക് റിയാക്ഷനാണ് ഹീറ്റ് പുറത്തേക്ക് വിടുന്ന റിയാക്ഷനാണ് ഓക്കെ അങ്ങനെ NaOH ഉം വാട്ടറും കൂടി റിയാക്ട് ചെയ്ത് NaOH ആയിട്ട് NaOH സൊല്യൂഷൻ ആയി മാറുന്ന റിയാക്ഷൻ എന്താണ് എക്സോതെർമിക് റിയാക്ഷനാണ് ഓക്കെ എന്നാൽ NH4Cl ഉം വാട്ടറും അമോണിയം ക്ലോറൈഡും വാട്ടർ തമ്മിലുള്ള റിയാക്ഷൻ എൻഡോതെർമിക് റിയാക്ഷനാണ് ഓക്കെ ഈ NH4Cl വാട്ടർ ഡിസോൾവ് ആവുന്ന സമയത്ത് സറൗണ്ടിങ്ങിൽ നിന്ന് എന്ത് ചെയ്യുന്നു ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു അപ്പൊ സറൗണ്ടിങ്ങിൽ നല്ല തണുപ്പായിരിക്കും ഉണ്ടാവുക ഓക്കെ എന്ന് പറഞ്ഞാൽ ബീക്കർ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നല്ല തണുപ്പ് അനുഭവപ്പെടും കാരണം അത് എൻഡോതെർമിക് റിയാക്ഷൻ ആയതുകൊണ്ടാണ് മനസ്സിലാവുന്നുണ്ടോ ഹീറ്റ് അവിടുന്ന് ആ ബീക്കറിൽ നിന്നുള്ള ഹീറ്റൊക്കെ അത് അബ്സോർബ് ചെയ്യുന്നു ഓക്കെ അപ്പൊ ചില റിയാക്ഷൻസ് എക്സോതെർമിക്കാണ് അതായത് ചില സോൾട്ടുകൾ അല്ലെങ്കിൽ ചില സൊല്യൂട്ടുകൾ വാട്ടറിൽ ഡിസോൾവ് ആവുന്ന റിയാക്ഷൻ എക്സോതെർമിക്കാണ് ചിലത് വാട്ടറിൽ ചിലത് വാട്ടറിൽ സോലുബിൾ ആവുന്ന റിയാക്ഷൻസ് എൻഡോതെർമിക്കും ആണ് NaOH വാട്ടർ തമ്മിൽ റിയാക്ഷൻ എക്സോതെർമിക്കാണ് അതുകൊണ്ടാണ് ഡെൽറ്റ ജി ഈക്വൽ നെഗറ്റീവ് എന്ന് എഴുതിയത് എന്നാൽ അമോണിയം ക്ലോറൈഡ് വാട്ടറിൽ ഡിസോൾവ് ആവുന്നത് എൻഡോതെർമിക് റിയാക്ഷൻ എൻഡോതെർമിക് റിയാക്ഷന്റെ കേസിൽ ഡെൽറ്റ ജി ഈക്വൽ പോസിറ്റീവ് ഓക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട് ലേഷാർട്ടി പ്രിൻസിപ്പിൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് എഫക്ട് ഓഫ് ടെമ്പറേച്ചർ വരുന്നത് ഓക്കെ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട് എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ഏത് ടോപ്പിക്കില് ലേഷാർട്ടിയ പ്രിൻസിപ്പിൾ ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഇൻ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താ ഈ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഡിസോൾവ് നമ്മൾ ഡിസോൾവ് ആക്കുന്നു ഒരു സൊല്യൂട്ട് സോൾവെന്റിൽ ഡിസോൾവ് ആക്കുന്നു അങ്ങനെ ഡിസോൾവ് ആക്കി പറ്റാവുന്നത്ര ഡിസോൾവ് ആക്കി ഇനി അതിന് ഡിസോൾവ് ആകാൻ പറ്റുന്നില്ല ആ സ്റ്റേജിലെത്തിയാൽ നമ്മൾ എന്ത് പറയുക സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അങ്ങനെ സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ ഇഫ് ദ ഡിസൊല്യൂഷൻ പ്രോസസ്സ് എൻഡോതെർമിക് ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ലയിച്ച് ചേരുന്ന പ്രോസസ്സ് ഓക്കെ അത് എൻഡോതെർമിക് ആണെങ്കിൽ ദ സൊലുബിലിറ്റി ഷുഡ് ഇൻക്രീസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ എൻഡോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സൊലുബിലിറ്റി കൂടുന്നു അപ്പൊ എൻഡോതെർമിക് റിയാക്ഷന്റെ കേസിൽ സൊലുബിലിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഈ NH4Cl ഉം വാട്ടർ തമ്മിലുള്ള റിയാക്ഷൻ എൻഡോതെർമിക് ആണ് ഡെൽറ്റ ജി ഈക്വൽ പോസിറ്റീവ് ആണ് അല്ലെ അപ്പൊ നമ്മൾ അത് എൻഡോതെർമിക് ആണ് അബ്സോർബ് ചെയ്യാണ് അല്ലെ അപ്പൊ നമ്മൾ അങ്ങനത്തെ കേസിൽ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ സൊലുബിലിറ്റി കൂടും ഡിസൊല്യൂഷൻ കൂടും ഓക്കെ എന്നാൽ എക്സോതെർമിക് റിയാക്ഷന്റെ കേസിൽ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് സൊലുബിലിറ്റി ഡിക്രീസസ് ഓക്കെ ഇൻ ദ കേസ് ഓഫ് എക്സോതെർമിക് റിയാക്ഷൻ സൊലുബിലിറ്റി ഡിക്രീസസ് വിത്ത് റൈസിംഗ് ടെമ്പറേച്ചർ ഓക്കെ ഇനി എല്ലാം കൂടി ഒരുമിച്ച് പറയാം നമ്മൾ മൂന്ന് ഫാക്ടേഴ്സ് പറഞ്ഞു വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സൊലുബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ ലിക്വിഡ് ഫസ്റ്റ് പോയിന്റ് എല്ലാം പറഞ്ഞു തന്നെയാണ് നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും പ്രകൃതം ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് ഒരുപോലെയുള്ളത് ലയിക്കുന്നു പോളാർ സബ്സ്റ്റൻസ് സോലുബിൾ ഇൻ പോളാർ സോൾവെന്റ്സ് പോളാർ സബ്സ്റ്റൻസുകൾ പോളാർ സോൾവെന്റിൽ ലയിക്കുന്നു എക്സാമ്പിൾ NaCl ഇൻ വാട്ടർ NaCl പോളാറാണ് വാട്ടറും പോളാറാണ് ആൻഡ് നോൺ പോളാർ സബ്സ്റ്റൻസ് സോലുബിൾ ഇൻ നോൺ പോളാർ സോൾവെന്റ്സ് നോൺ പോളാർ സബ്സ്റ്റൻസസ് എന്തിന് ലയിക്കുന്നു നോൺ പോളാർ സോൾവെന്റ്സ് ലയിക്കുന്നു എക്സാമ്പിൾ നാഫ്തലീൻ ഇൻ ബെൻസീൻ നാഫ്തലീൻ ഈസ് സോലുബിൾ ഇൻ ബെൻസീൻ ഓക്കെ രണ്ടാമത്തെ ഫാക്ടർ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ദ സോലുബിലിറ്റി ഓഫ് മോസ്റ്റ് ഓഫ് ദ സൊല്യൂട്ട്സ് ഇൻ വാട്ടർ ഈസ് എൻഡോതെർമിക് എക്സോതെർമിക്കുണ്ട് എൻഡോതെർമിക്കുണ്ട് എന്നാൽ ഭൂരിഭാഗം കേസും എന്താണ് എൻഡോതെർമിക്കാണ് അങ്ങനത്തെ കേസിൽ സൊലുബിലിറ്റി ഇൻക്രീസസ് വിത്ത് റൈസ് ഓഫ് ടെമ്പറേച്ചർ അതായത് ഒരു സോൾട്ട് ഡിസോൾവ് ആകുന്നത് എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ അങ്ങനെയുള്ള കേസിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സൊലുബിലിറ്റി കൂടുന്നു ഓക്കെ എന്നാൽ സമ്മർ എക്സോതെർമിക് ചില റിയാക്ഷൻസ് എക്സോതെർമിക്കാണ് ഇൻ സച്ച് കേസസ് സൊലുബിലിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ ഓക്കെ
അങ്ങനെ കേസിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സൊലുബിലിറ്റി കുറയുന്നു. ഓക്കെ, തേർഡ് ഫാക്ടർ എഫക്റ്റ് ഓഫ് പ്രഷർ പറഞ്ഞു, ലിക്വിഡും ഗ്യാസും ആയത് സോറി സോളിഡും ലിക്വിഡും ആണ്. സോളിഡിനെയും ലിക്വിഡിനെയും കംപ്രസ് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് പ്രഷറിന് യാതൊരു എഫക്റ്റും ഇല്ല. പ്രഷർ കൊടുത്തിട്ട് നമുക്ക് ഈ റിയാക്ഷൻ്റെ സ്പീഡിനെ സോലിബിലിറ്റിയെ മാറ്റാനായിട്ട് സാധിക്കില്ല. ഓക്കെ, പ്രഷർ ഹാസ് നോ എഫക്റ്റ് ബിക്കോസ് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ആർ ഇൻകംപ്രസിബിൾ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിലാകാം.